ചൈനയുമായുള്ള അതിർത്തിയിൽ 10,000 സൈനികരെ വിന്യസിക്കുവാൻ ഇന്ത്യ. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ചൈനീസ് അതിർത്തിയിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. ചൈനയുമായി 3,440 കിലോമീറ്റർ അതിർത്തിയാണ് ഇന്ത്യ പങ്കിടുന്നത്. തുടർച്ചയായ സംഘർഷങ്ങൾ നടക്കുന്ന ഈ മേഖലയിൽ 2020 ജൂണിൽ നടന്ന സംഘർഷത്തിൽ 20 ഇന്ത്യൻ സൈനികരാണ് വീരചരമം അടഞ്ഞത്. അന്നത്തെ സംഘർഷത്തിൽ ചൈനയ്ക്ക് 40 സൈനികരെയും നഷ്ടപ്പെട്ടു. ചൈനയുടെ നീക്കങ്ങൾ മേഖലയിൽ തടയുവാനാണ് അതിർത്തി സുരക്ഷ ഇന്ത്യ ശക്തമാക്കുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നാണ് സൈനികരെ മേഖലയിലേക്ക് എത്തിക്കുന്നത്. ചൈനീസ് അതിർത്തിയിൽ നിലവിലുള്ള 9,000 സൈനികരും പുതിയ കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കും. ഇന്ത്യയുടെ നീക്കം മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് തടസ്സമായേക്കുമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് നേരെ കണ്ണിമ ചിമ്മിയാൽ പോലും തക്കതായ മറുപടി നൽകുവാൻ രാജ്യം സജ്ജമാണെന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചത്. ഒരിക്കൽ പോലും മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുവാനോ മറ്റാരുടെയെങ്കിലും ഒരിഞ്ച് ഭൂമി പോലും സ്വന്തമാക്കുവാനോ ഇന്ത്യ തുനിഞ്ഞിട്ടില്ലെന്നാണ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനാകുക. എന്നാൽ ഏതെങ്കിലും രാജ്യം ഇന്ത്യക്കെതിരെ ഒരു ചെറു നീക്കമെങ്കിലും നടത്തിയാൽ അതിന് രാജ്യം തക്കതായ മറുപടി നൽകുമെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. അതേസമയം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനയ്ക്കെതിരെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. 2020 സംഘർഷത്തിൽ 45 വർഷമായി നിലനിന്നിരുന്ന സമാധാനമാണ് തകർന്നത്. അതിർത്തിയിൽ ചൈന നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം നയതന്ത്ര ബന്ധങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന നിലപാടാണ് ഇന്ത്യയുടേത്. കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായി തുടരുന്ന അതിർത്തി തർക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുവാൻ ഇന്ത്യ തയ്യാറല്ല. അതിർത്തിയിൽ സൈനിക നീക്കത്തിനുള്ള നിർമ്മിതികൾ ഇരു രാജ്യങ്ങളും പണിതുയർത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം പുതിയ ട്രൂപ്പുകൾ കൂടി എത്തുമ്പോൾ ഏഷ്യയിലെ 2 വൻ ശക്തികൾ തമ്മിൽ വീണ്ടും ഒരു സംഘർഷത്തിനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്.